ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അലമാറകളിലൊക്കെ കുറേ വർഷങ്ങളായി സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരുപാട് ഫാൻസി സാധനങ്ങളൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും, എൻ്റെ വീട്ടിലും ഉണ്ട്. അപ്പോൾ ഈ ഷെൽഫൊക്കെ തുറക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ താഴോട്ട് വീഴും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സാധനം തിരയുന്ന സമയത്ത് അതൊന്നും കിട്ടില്ല, അതിൽ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ടാവും. എന്നാൽ അതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്ന് വിചാരിച്ചാൽ മനസ്സ് സമ്മതിക്കില്ല. അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് കിഡുമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു പൊട്ടിപ്പോയിട്ടുള്ള ഒരു കണ്ണാടിയായിരുന്നു ഇത്. അപ്പോൾ അതിന് ചുറ്റും ഇതുപോലൊരു ചെറിയൊരു ഫ്രെയിം കൂടിയുണ്ട്. ആ ഒരു ഫ്രെയിമിനെ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയെല്ലാം അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലത്തെ മിറർ ഫ്രെയിം മാത്രമല്ല, ബോട്ടിൽ അതുപോലെ തന്നെ ഫ്രെയിം, ഇതിലെല്ലാം നമുക്ക് ഇതുപോലത്തെ ഐഡിയാസ് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള എല്ലാം തന്നെ ഡാമേജ് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഏട്ടൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ ഈ ഒരു വാച്ച് കേടായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി, അതുപോലെ അവരുടെ കുട്ടികൾ, ഏട്ടൻ്റെ മക്കൾ, ഇവരെല്ലാവരും ഒരുപാട് ഫാൻസി സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തലയിൽ വെച്ചിട്ടും കയ്യിലിട്ടിട്ടൊക്കെ വരും. അങ്ങനെയാണ് ഇത് ഇത്രയും ആയിപ്പോയത്. ആ രണ്ട് ജിമ്മിക്ക് കമ്മലുണ്ടല്ലോ, അത് എൻ്റെ ഫ്രണ്ട് ചിത്ര തന്നിട്ടുള്ളതാണ്. എനിക്ക് ഫോട്ടോഷൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു എനിക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിനൊരു കമ്മൽ വേണം പറഞ്ഞപ്പം ഡാമേജായി അവൾ ഉപയോഗിക്കാതിരുന്ന ഒരു കമ്മൽ എനിക്ക് തന്നേനെ ഫോട്ടോഷൂട്ടിനല്ലേ. അപ്പോൾ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ അവൾക്കാണെങ്കിൽ അത് ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ അതിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഭംഗി തോന്നുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. കണ്ണാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ സൗന്ദര്യം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാൻസി സാധനങ്ങളാണ് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. മാത്രമല്ല അതിൽ കുറച്ച് മഞ്ചാടി കുരുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 90% ഫാൻസി സാധനങ്ങളാണ്. അതിൽ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ മഞ്ചാടി അത് ഇതൊക്കെ പെറുക്കിയിട്ട് കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ത്രെഡ് കൂടി അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ മൊത്തമായിട്ട് അതിലേക്ക് ഇതുപോലെ ബ്ലാക്ക് കളറാണ് ചെയ്തെടുക്കുന്നത്. അക്കർലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഒന്നുകൂടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ കളറ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറ് പിന്നെ ഈ ഒരു ബ്ലാക്കിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതിനോട് ചേർന്നിട്ടുള്ള പേൾ കളറുകളാണ് നമ്മൾ അതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റായിട്ട് കോപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലായിടത്തും എത്തുന്നത് പോലെയല്ല കളർ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് അവിടെയും ഇവിടെയും തട്ടി തെറിപ്പിച്ച് മാത്രമാണ് അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. മൊത്തത്തിലിങ്ങനെ കളർ കൊടുക്കുന്നതിനേക്കാളും രസമായിരിക്കും ഇങ്ങനെ ഓരോ ഭാഗങ്ങളിൽ കൊടുക്കുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ ഗോൾഡൻ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ആ ഒരു കോപ്പർ എത്താത്ത ഭാഗങ്ങളിൽ, ബാക്കി ഭാഗങ്ങളിലാണ് ഇതുപോലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഗോൾഡ് കളറാണ് ഇതിനെ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അതിന് കുറച്ച് കൂടുതലായിട്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് കളർ ചെയ്തെടുക്കണുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പിങ്ക് കളറാണ് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിങ്ക് കളർ ഇതുവരെ കൊടുത്തിട്ടുള്ള കളറിനേക്കാൾ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കി എത്താത്ത ഭാഗങ്ങളിലെല്ലാം തന്നെ ഗ്രീൻ കളറിനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പേൾ പെയിൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറ്, അതുകൂടി നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കിഡിലെ ലുക്ക് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലുള്ള ടിഷ്യൂ പേപ്പറിനെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതിനെ മൊത്തത്തിലൊന്ന് ബ്ലാക്ക് കളറ് ചെയ്തെടുക്കാം. ബാക്കിലായിട്ട് ഒരു സ്റ്റാൻഡ് കൂടി നമുക്ക് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ട എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചട്ടേനെ ഒരു സ്റ്റാൻഡ് രൂപത്തിൽ നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മിറർ സ്റ്റാൻഡ് ഇരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു ചട്ടയിൽ കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം അക്കർലിക്കിൻ്റെ ബ്ലാക്ക് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടി കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള മിറർ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്നവരുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഐഡിയാസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.